നമസ്കാരം. കോൺഗ്രസ് തന്ത്രം തിരിച്ചടിച്ചു. തൃക്കാക്കരയിലെ പ്രചാരണ വിഷയം എന്താണ്? വിവാദങ്ങളിൽ ജനകീയ വികസന വിഷയങ്ങൾ മറക്കപ്പെടുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സി പി എമ്മിൽ നിന്ന് ഡോക്ടർ ഷിജു ഖാൻ, ബി ജെ പിയിൽ നിന്ന് ശ്രീ കെ വി എസ് ഹരിദാസ്, ഒപ്പം ശ്രീ ഫാദർ വർഗീസ് വള്ളിക്കാട്ടിനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിൽ. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കരുതിയിരുന്നത് കേരളയിലായിരിക്കും, സിൽവർ ലൈൻ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്നുള്ളതാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇത്ര ദിവസങ്ങളാകുമ്പോൾ, രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരുടെ സ്ഥാനാർത്ഥികളെ ഒക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം, ഇതുവരെ കേരളയിലെന്നോ സിൽവർ ലൈനെന്നോ പ്രചാരണ മേഖലയിലൊന്നും അല്ലെങ്കിൽ വാർത്തകളിലൊന്നും കേട്ടിട്ടില്ല. അതായത് ആ സ്ട്രാറ്റജി പ്ലാൻഡ് അല്ല എന്ന്, നിങ്ങൾക്കവിടെ അടിപതറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ഞങ്ങൾ വിചാരിക്കുന്ന വഴിയിലൂടെയാണ് ഇതിൻ്റെ അജണ്ട തീരുമാനിക്കുന്നതെന്നും ചർച്ച നടക്കുന്നതെന്നും നിങ്ങൾ ഉൾപ്പെടെ സമ്മതിച്ചു തരികയാണോ? ഞങ്ങളാണോ ഇത്തരത്തിൽ അജണ്ടകൾ തീരുമാനിക്കുന്നത്? ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചു. 24 മണിക്കൂറിനുള്ളിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. UDFൻ്റെ സ്ഥാനാർത്ഥി സാധാരണക്കാരെയും വോട്ടർമാരെയും പൗരപ്രമുഖരെയും ഒക്കെ കണ്ടുകൊണ്ട്, പൗരപ്രമുഖരെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പൗരപ്രമുഖരല്ല കേട്ടോ, ആ നിയോജക മണ്ഡലത്തിലെ പ്രമാണിമാരായി കാണേണ്ടവരെ ഉൾപ്പെടെ ഡോക്ടർ പ്രൊഫസർ എം കെ സാനു ഉൾപ്പെടെ, ശ്രീ എം മമ്മൂട്ടി ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർ ഉൾപ്പെടെ ഒരുപാട് പേരെ, ലീല ടീച്ചർ ഉൾപ്പെടെ ഒരുപാട് പേരെ കണ്ടുകൊണ്ട് പൗരപ്രമുഖരെ കാണുന്നു, ഒപ്പം അവിടുത്തെ വോട്ടർമാരെ കാണുന്നു, ഭവന സന്ദർശനം നടത്തുന്നു. വളരെ സജീവമായി ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ജനങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രചാരണ പരിപാടികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. തിരിച്ച് LDFനെ സംബന്ധിച്ച് ചരിത്രത്തിലാദ്യമായി UDFന് ശേഷം ഒരുപാട് രണ്ട് ദിവസത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്തില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ തീരുമാനങ്ങളും എടുത്ത സ്ഥാനാർത്ഥിയെ മാറ്റിയതിന് ശേഷം മറ്റൊരു സ്ഥാനാർത്ഥിയെ, ആർക്കും കേട്ടുകഴിവില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സ്ഥാനാർത്ഥിക്ക് പാർട്ടി അംഗത്വമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പോലും ഇപ്പോഴും തർക്കം തുടരുകയാണ്. പാർട്ടി അംഗത്വമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളാരും പറഞ്ഞിട്ടല്ലോ, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ശ്രീ ഇ പി ജയരാജൻ പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകം അദ്ദേഹത്തെ തേടി, അദ്ദേഹവുമായി കൂടിയാലോചിക്കാതെ, ജോ ജോസഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുമായി കൂടിയാലോചിക്കാതെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കില്ലോ. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ തിരക്കി ആ ഹോസ്പിറ്റലിലേക്ക്, പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ പേരുൾപ്പെടെ ആലോചന ചെയ്ത ബാക്ക്ഡ്രോപ്പുള്ള സ്ഥലത്തേക്ക് മന്ത്രിമാരുൾപ്പെടെ ചെന്ന് അവിടുത്തെ അതിൻ്റെ മാനേജ്മെൻ്റ് ഉൾപ്പെടെ ഇരുന്നുകൊണ്ട് സ്ഥാനാർത്ഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഞങ്ങളാരും ഒരു അക്ഷരവും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാരാണ്. അവിടെ വെച്ച് സംസാരം വരുമ്പോൾ അവിടെ സ്വാഭാവികമായി മാധ്യമങ്ങളാണ് ആദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന് സഭയുടെ സ്ഥാനാർത്ഥിയാണോ എന്ന്, അദ്ദേഹം അല്ല എന്നും പറയുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ, അതായത് CPMന് നേരത്തെ തീരുമാനിച്ച സ്ഥാനാർത്ഥി മാറിയതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ, ഊഹാപോഹങ്ങളും പൊതുസമൂഹത്തിലുണ്ടാകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ഇതിലേക്കൂടെ സ്ഥാനാർത്ഥി വന്നു എന്ന് ഞങ്ങൾ ചോദിച്ചില്ല. പക്ഷേ ഈ നേരത്തെ തീരുമാനിച്ച സ്ഥാനാർത്ഥി മാറാനുണ്ടായ സാഹചര്യം CPM വിശദീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഘട്ടം വരെ ആദ്യം പറഞ്ഞത് കേട്ടു കേൾവിയില്ലാത്തൊരു സ്ഥാനാർത്ഥി എന്നാണ്. പക്ഷേ ഒന്ന് നോക്കുക, ആ ചിത്രം മാറി മറിഞ്ഞിരിക്കുന്നു. ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ജോ ജോസഫിനെ കുറിച്ചാണ്. ഇപ്പോൾ ഉമാ തോമസിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. ഉമാ തോമസിൻ്റെ പേര് കേട്ടു തുടങ്ങിയത് ബഹുമാനപ്പെട്ട പി ടി തോമസിൻ്റെ നിര്യാണത്തോട് തുടങ്ങി തന്നെയാണ്, ഈ തൃക്കാക്കര മണ്ഡലത്തെ പറ്റിയുള്ള സജീവ ചർച്ചകൾ വരുമ്പോൾ തന്നെ. അതിനുശേഷം അവിടെ CPM പ്ലാന്റ് ചെയ്യുന്ന സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് ഏറ്റവും അറിയാവുന്ന ഒരാൾ, ജനകീയ പിന്തുണയുള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ പേര് എത്ര ഉയർന്നു കേൾക്കുമോ അതിലും ഉച്ചത്തിൽ, അതിലും സജീവമായ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ പ്രശസ്തികൾ പല രീതിയിലുണ്ട്, കുപ്രസിദ്ധിയുമുണ്ട് സുപ്രസിദ്ധിയുമുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ അതിന് നടക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ശ്രീമതി ഉമാ തോമസിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ വളരെ സജീവമായി പൊതുരംഗത്തും പൊതുമണ്ഡലത്തിലും ഉണ്ടായിരുന്നയാളാണ്. ശ്രീ പി ടി തോമസിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എന്ന നിലയിൽ, അതിനപ്പുറത്തേക്ക് മുൻകാല കോൺഗ്രസ് KSU കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഇതിലെല്ലാം സജീവമായി പങ്കെടുത്തിരുന്ന ഒരാളെന്ന നിലയിൽ, നിങ്ങളോടൊക്കെ എത്ര ഭവ്യതയോടെയും എത്ര പൊളൈറ്റുമായിട്ടും ആണ് ഇടപെടുന്നത്, സഹകരിക്കുന്നത്, സംസാരിക്കുന്നത്, പൊതുസമൂഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നത് എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇനി മറ്റൊന്നും ആലോചിക്കാനേ ഇല്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്ന സ്ഥാനാർത്ഥി മാറിയത് ഏത് സാഹചര്യത്തിലാണ്? ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്ന് പറഞ്ഞിരുന്നത് ഞങ്ങളാരുമല്ല.
ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് സ്ഥലം അവിടുത്തെ നിന്നുള്ള എം എൽ എ തന്നെ എറണാകുളം ജില്ലയിലുള്ള എം എൽ എ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ചുവരെഴുത്താരംഭിച്ചു. ചുവരെഴുത്താരംഭിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ എൽ ഡി എഫിൻ്റെ കൺവീനർ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് സംശയം മണത്തു. പിന്നീടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് താല്പര്യമുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി മന്ത്രിക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥി വരാൻ വേണ്ടിയായിരുന്നു ഈ ചർച്ചകളും. രാഷ്ട്രീയമായ ആരോപണമാണ്, 2 ദിവസമായി സജീവമാണ്. ശ്രീ ഷിജു ഖാൻ അതിന് അങ്ങേക്ക് മറുപടി നൽകും. ശ്രീ ഷിജു ഖാൻ, ആര് ഒരു വള്ളപ്പാട് മുന്നിൽ എന്ന ചർച്ചകൾ തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ, വിവാദങ്ങൾ ഇതിലൊക്കെ ചുറ്റിത്തിരിയുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ തോതിൽ പബ്ലിസിറ്റി അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ ഈ വിവാദങ്ങൾ കാരണമായിട്ടുണ്ട്. എങ്കിൽ പോലും ആളുകൾക്കിടയിൽ കൃത്യമായ ഇതൊരു നല്ല രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാണ് എന്ന് സ്ഥാപിക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ? അല്ല, ഈ നല്ല രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഒളിപ്പിച്ച ചോദ്യം മാധുവിൽ നിന്ന് വരുമ്പോഴാണ് എനിക്കിപ്പോഴും എനിക്ക് അത്ഭുതം തോന്നുന്നത്. വ്യക്തിജീവിതത്തിലുടനീളം സംശുദ്ധമായിട്ടുള്ള മൂല്യങ്ങൾ മുന്നോട്ട് വെച്ച, ആതുര ശുശ്രൂഷാ രംഗത്ത് ലിസി ഹോസ്പിറ്റൽ പോലെ ദീർഘകാലത്തെ അനുഭവങ്ങളുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച, വളരെ പ്രധാനപ്പെട്ട ഹൃദ്രോഗ വിദഗ്ധനായി പ്രവർത്തിച്ച, നിരവധി ഹൃദയം മാറ്റിവെക്കൽ സർജറിയിലടക്കം അതിൻ്റെ ഭാഗമായിട്ട് നേതൃത്വമായി സഹകരിച്ച ഒരു ആതുര ശുശ്രൂഷ വിദഗ്ധനെ, ഒരു ഡോക്ടറെക്കുറിച്ചാണ് ഒരു നല്ല രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാണോ എന്നൊക്കെ മാധു തന്നെ ഒരു സംശയം ഉന്നയിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നതിനല്ല ഊന്നൽ നൽകിയത്, നല്ല രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ഈ ഉമാ തോമസിന്റെ പേര് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടപ്പോൾ മുതൽ സി പി എം പറയുന്നത് രാഷ്ട്രീയ പോരാട്ടം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു നല്ല രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്ഥാപിക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. അല്ല, സംശയമില്ല അതിൽ. ഞാൻ ഇന്നലെ ന്യൂസ് 18 ചർച്ചയിൽ രേണുകയോടും പറഞ്ഞൊരു കാര്യം, നമ്മളൊരു ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോഴേ നിങ്ങൾ ഇടപെടരുത്, അതിൻ്റെ ഒരു എനിക്കൊരു ഒരു 1/4 ഭാഗമെങ്കിലും പറയാൻ സമയം തരണം. മാധു ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ല, മാധുവിനെ നമുക്ക് പരസ്പരം അറിയാമല്ലോ, എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് പറയുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാണോ എന്ന് വെച്ചാൽ എന്താണ് രാഷ്ട്രീയം? ജനങ്ങളെ സേവിക്കുക, സന്നദ്ധ സേവനങ്ങളിൽ പങ്കെടുക്കുക, മികച്ച നിലയിലുള്ള ജീവിതത്തിലെ പ്രൊഫൈൽ ഹൃദ്രോഗ വിദഗ്ധൻ എന്ന നിലയിലുണ്ടാവുക, എഴുത്തുകാരനാവുക, പുരോഗമന ഡോക്ടർമാരുടെ കൂട്ടായ്മയുടെ ഭാഗമാവുക, കോവിഡ് കാലത്തടക്കം നിസ്വസേവനം നിർവഹിക്കുക, ഇതൊക്കെ മികച്ച രാഷ്ട്രീയ സമീപനത്തിൻ്റെയും അതിൻ്റെ സംജ്ഞയുടെയും അർത്ഥമാണ്. ഒരാൾ എഴുത്തുകാരനാവുക, ഒരാൾ സാംസ്കാരിക പ്രവർത്തകനാവുക, ഒരാൾ മികച്ച ഡോക്ടറാവുക, അതൊരു രാഷ്ട്രീയമായ പ്രതിനിധാനം കൂടിയാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ മാധുവിൻ്റെ ചോദ്യത്തെ ഞാൻ നേരിട്ടത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ മികച്ച നിലപാടുകൾ കൊണ്ട് സമൂഹത്തോട് സംവദിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനവുമായി CPIM ദീർഘകാലമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ തന്നെ ഭാഗമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഈ ചർച്ചയ്ക്ക് മുമ്പ് മാധു അതൊരു ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. അദ്ദേഹം എടുത്ത നിലപാടുകൾ, അത് രാജ്യത്ത് ഉയർന്നു വരുന്ന ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാട്, സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാട്, അത് ഓരോ വ്യക്തിയുടെയും നിലപാട് അതിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ചെയ്യുന്ന കർത്തവ്യം, അദ്ദേഹത്തിൻ്റെ ദൗത്യം, ആ മേഖലയിൽ അദ്ദേഹം മികച്ച വിദഗ്ധനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥി, ഞങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഓപ്റ്റ് ചെയ്തത്. തൃക്കാക്കര പോലെ, എറണാകുളം പോലെ വളരെ സവിശേഷ പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് മികച്ച ഒരു പൊതു സ്വീകാര്യനെയാണ് ഞങ്ങൾ വിനയ പുരസരം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കാം, ശ്രീ ചാമക്കാല ജ്യോതികുമാർ ഇവിടെ ഉന്നയിച്ച ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തോ വലിയ തർക്കങ്ങൾ ഉണ്ടായി എന്ന് സമർത്ഥിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എവിടെയാണ് നടന്നത്? അത് ലെനിൻ സെന്ററിലാണ്. അത് CPIM നേതാവ്, LDFന്റെ കൺവീനർ സഖ വി പി ജയരാജനാണ് സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചത്. അതിനുശേഷം നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അതോടൊപ്പം നിങ്ങളുടെ മുൻ പരിചയം കൂടി എടുത്തുകൊണ്ട്
ഈ സ്ഥാനാർത്ഥിയോട് നിങ്ങൾ സംവദിക്കാനും സംസാരിക്കാനും ശ്രമിക്കുകയാണ് ഉണ്ടായത്. പത്രസമ്മേളനം വിളിച്ച് ലിസി ഹോസ്പിറ്റലിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഇന്നലെ മുതൽ സ്നേഹനിധികളായ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ആ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ലിസി ഹോസ്പിറ്റലിലേക്ക് LDFന്റെ നേതാക്കന്മാരായിട്ടുള്ള സഖാക്കൾ എത്തുന്നത്. അപ്പോൾ മാധ്യമ പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ലിസി ഹോസ്പിറ്റലിലെ പിന്നെ അധികൃതരും ഒക്കെ ഇരിക്കുന്ന ആ സദസ്സിലേക്കാണ് ഞങ്ങളുടെ നേതാക്കന്മാർ എത്തുന്നത്. അതിനുശേഷം അവിടെ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോഴാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ, അവിടെ അദ്ദേഹം ഒരു സാന്നിധ്യമാണ്, ആ ഹോസ്പിറ്റലിലെ ഡയറക്ടർ അവിടെ ഇരിക്കുന്നു. അദ്ദേഹം ഇരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി മാധ്യമ പ്രവർത്തകരോട് സംവദിക്കുന്നതും എവിടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയോ ഇടതുപക്ഷ മൂല്യങ്ങളുടെയോ നിരാശമാകുന്നത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ലെനിൻ സെന്ററിൽ നടന്നു കഴിഞ്ഞു. അതിനുശേഷം വന്നിട്ടില്ല ഈ മാധ്യമ പ്രവർത്തകർ അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് നടന്നത് മറ്റൊരു സ്ഥലത്താണ്. EP ജയരാജനാണ് നടത്തിയത്. ഒരു സ്ഥാനാർത്ഥി പരിചയ ചടങ്ങ് അവിടെ ഉണ്ടാവുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട CPM നേതാക്കൾ പങ്കെടുക്കുകയുണ്ടായി. അതിനൊപ്പം തന്നെ സഭയുടെ പ്രധാനപ്പെട്ട വൈദികർ പങ്കെടുക്കുകയുണ്ടായി. അതാണ്, അത് രണ്ടും രണ്ട് കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റാരെങ്കിലും അങ്ങനെ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. മറ്റൊന്ന്, ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഒരു നല്ല രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞോ? CPMന് സാധിക്കുന്നുണ്ട്, CPMന് കൃത്യമായ പ്രചാരണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നങ്ങേക്ക് പറയാം. രണ്ടൊന്ന്, രാഷ്ട്രീയം എന്നതുകൊണ്ട് ഞങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പാർട്ടി അംഗത്വമോ അല്ലെങ്കിൽ പാർട്ടിയുടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ദീർഘകാല പരിചയവും അല്ല. ഇതെല്ലാം രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ അതും മനസ്സിലാകുന്നതാണ്. അല്ലാതെ ഇത് അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള മുൻധാരണകൾ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല. അങ്ങനെ അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രതിരോധത്തിൽ ഊന്നി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. ശ്രീ ഷിജു ഖാൻ, ഞാൻ അങ്ങനെയിലേക്ക് കൂടി തിരികെ വരാം. ശ്രീ KVS ഹരിദാസ്, ഒരു പ്രതിരോധവും ഇല്ല, ഒരു പ്രതിരോധവും ഇല്ല മാധവ്. അങ്ങനെ പ്രതിരോധം ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കരുത്. പ്രചാരണത്തിന് തുടക്കമാകുന്ന ഒരു വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജനകീയമായ ശ്രദ്ധ അവിടേക്ക് എത്തുന്നുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രതീക്ഷിക്കാം. മധു, BJPയുടെ സ്ഥാനാർത്ഥി ഇന്നോ നാളെയോ ഉണ്ടാകും, ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ അത് പ്രഖ്യാപിച്ചേക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ദേശീയ തലത്തിലാണ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള റെക്കമെൻഡേഷൻസ് ഡൽഹിക്ക് അയച്ചിട്ടുണ്ട്. BJPയുടെ പാർലമെൻ്ററി ബോർഡ് കൂടിയിട്ട് വേണം ഔദ്യോഗികമായിട്ട് തീരുമാനമെടുക്കാൻ. കേരളത്തിൽ മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന, മറ്റു ചില സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും കൂടി ഒന്നിച്ച് പ്രഖ്യാപിക്കാൻ കഴിയുമോ? BJPക്ക് അതിൻ്റേതായ പരിമിതികളുമുണ്ട്. അതുകൊണ്ട് അതൊന്നും കേരളത്തിൽ തൃക്കാക്കരയിലെ BJPയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. 3 മാസം മുമ്പേ തന്നെ അതിന് അവരുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നും ചുമരെഴുത്തിൽ സ്ഥാനാർത്ഥിയുടെ പേരൊഴിച്ച് ബാക്കിയെല്ലാം എഴുതുന്ന പ്രവർത്തനം അവിടെ ഭംഗിയായിട്ട് നടക്കുന്നു. നാമനിർദ്ദേശ പത്രിക ആരും കൊടുത്തിട്ടില്ല. മറ്റുള്ളവർ കൊടുക്കുന്നതിനൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിക്കും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ക്യാമ്പയിൻ ബഹളത്തിനിടയിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായ സംഘടനാപരമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചകളെ കുറിച്ച് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ഒരുങ്ങിയിട്ടുള്ളതാണ്. അത് പ്രഖ്യാപിക്കുന്ന ഒരു സമയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉമാ തോമസ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഏറെക്കുറെ ധാരണയായിരുന്നു. പെട്ടെന്നൊരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചില ആകാംക്ഷകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം CPM ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതിനെ തുടർന്ന് വലിയ ചർച്ചകൾ വരുന്നു, വലിയ തോതിൽ വാർത്തകൾ വരുന്നു. ആ സ്ഥാനാർത്ഥിയും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കളമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുമോ BJPയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം? എന്താണ് നിങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു മാറ്റം? അല്ല, BJPക്ക് സമുന്നതനായ ഒരു നേതാവ് തന്നെയായിരിക്കും മത്സരിക്കുക. ബൈഎലക്ഷനെ ചെറുതായിട്ടല്ല BJP കാണുന്നത്. ഞാൻ അമ്യാദിനോട് ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടയ്ക്ക് കേരളത്തിലെ BJPയുടെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു. ഏതാണ്ട് 18,000+ ബൂത്ത് കമ്മിറ്റീസ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മണ്ഡലം കമ്മിറ്റികളുടെ മുഴുവൻ പുനഃസംഘടന കഴിഞ്ഞു. ജില്ലകളിൽ പുനഃസംഘടന കഴിഞ്ഞു. ആ നിലയിൽ ഒരു എനർജൈസ്ഡ് BJP ആണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിൻ്റെ സൂചകമാണ് ഇന്നലെ കോഴിക്കോട്ടും കണ്ടത്. ജെ പി നദ്ദ പങ്കെടുത്ത റാലി,
അതൊരു ഒരു ഒരു വലിയ വലിയ ജനാവലി തന്നെയാണ് അവിടെ പങ്കെടുത്തത്. അത് കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനയ്ക്കുള്ളിലുള്ള ഒരു ഒരു ആവേശമാണ് അത് പുറത്ത് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആവേശം തൃക്കാക്കരയിൽ ഇപ്പോഴേ പ്രകടമാണ്. പ്രവർത്തനം വളരെ സജീവമായിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലേക്കും ഓരോരുത്തരെ നിയോഗിച്ചു. എല്ലാ ഏരിയ കമ്മിറ്റികളിലും ഫുൾ ടൈമേഴ്സ് ഉണ്ട്. അവരൊക്കെ കഴിഞ്ഞ 3-4 മാസമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലം കഴിഞ്ഞ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ കാണിക്കാൻ കഴിയും. യാതൊരു സംശയവും ശക്തം അല്ല. ഒരു കാര്യം കൂടി മാത്തു, ഒരു കാര്യം കൂടി ഞാനിത് പറയാൻ കാരണം, ഇപ്പം കഴിഞ്ഞ നടന്ന UDF LDF ചർച്ചയെക്കുറിച്ചാണ്, അവർ ഇപ്പോൾ നേതാക്കന്മാർ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം. അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ CPM കഴിയുമായിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ആ മണ്ഡലത്തിലെ വോട്ടറാണ്, അവർക്കവിടെ കഴിയുമായിരുന്നു. അതിന് പകരം നല്ലൊരു സ്ഥാനാർത്ഥിയെ അവർ നിശ്ചയിച്ചു. CPM നമ്മളൊക്കെ അറിഞ്ഞതാണ്, ഇല്ല എന്ന് ഷിജു ഖാനും മറ്റുള്ളവരൊക്കെ പറയുമ്പോഴും വസ്തുത എന്താണെന്നുള്ളത് CPM തന്നെയുള്ളവർ പുറത്ത് പറയുന്നുണ്ട്. പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പങ്കുവച്ചിട്ടുമുണ്ട്. ഇന്ന് അവർക്കതിന് കഴിയുന്നില്ല. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓ ഇപ്പോൾ ഇന്നിപ്പോൾ ഷിജു ഖാൻ വന്നിട്ടും നടത്തുന്ന അഭ്യാസം അതാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥി മികച്ചതാണ്, തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഇന്ന ഇന്ന യോഗ്യതകളുണ്ട്, തങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്ന ഇന്ന കാരണങ്ങളാൽ മുന്നിലാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടുന്ന ഗതികേടിലേക്ക് CPM എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസം കീഴ്വഴക്കമുണ്ട്. അത് അങ്ങനെ തന്നെ അതിന്റെ സംഘടനാ തലത്തിൽ നിർവഹിക്കപ്പെട്ടു. അതിനു മുൻപ് അതിലേക്ക് എത്തി നോക്കുന്നതും ഇന്നയാളാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അതൊരു MLA ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ചുവരെഴുത്തിലൂടെ അല്ല ആ പ്രഖ്യാപനം വേണ്ടത് എന്നുള്ളതാണ്. ശരിയാണ് മാധു, ഞാൻ അത് അംഗീകരിക്കുന്നു. ഇപ്പോൾ ഇതൊന്നും സാധാരണ CPM പ്രവർത്തകർക്ക് പോലും വിശ്വാസമാകുന്നില്ല. CPM വിശ്വാസികൾക്ക് അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് CPM നേതാക്കന്മാർക്ക് ഓടി നടന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥി മികച്ചതാ, അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ അതിനെ ന്യായീകരിക്കലാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അവർ ചെയ്യുന്നത്. അവിടെ വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഞാൻ തന്നെയാണ് ഈ വിഷയം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ ഉന്നയിച്ച് ലിസി ആശുപത്രിയിൽ നടന്ന പൊറാട്ട് നാടകത്തെക്കുറിച്ചൊക്കെ. അതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, ഞാൻ സൂചിപ്പിച്ചിരുന്നു നേരത്തെ. ഈ PTയുടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ആർക്കും കീഴടങ്ങാത്ത ഒരു അന്തസ്സുള്ള ഇമേജ് PTക്ക്. സ്വന്തം സ്ഥാനാർത്ഥിത്വം പോകും, ഇടുക്കിയിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ പോലും തല കുനിക്കാതെ ഉയർത്തിപ്പിടിച്ച PTയുടെ ഒരു ഇമേജ്. പണ്ട് കെ കരുണാകരനെതിരായിട്ട് നമ്മുടെ മക്കൾ രാഷ്ട്രീയത്തിനെതിരായിട്ട് തുറന്ന് സംസാരിച്ച PTയുടെ ഒരു ഇമേജ്, അതൊക്കെ കോൺഗ്രസ്സുകാരൊരൊറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ചു. ആരാ ആ PTയുടെ ആത്മാവ് പോലും എനിക്ക് തോന്നണില്ല പൊറുക്കുമെന്ന്. ഇത്തരം വിഷയങ്ങൾ തൃക്കാക്കരയിൽ ചർച്ച ചെയ്യപ്പെടാൻ കഴിയുമായിരുന്നു. അത് ഉയർത്തിക്കൊണ്ടുവരാൻ CPM കഴിയുന്നില്ല. ഞങ്ങൾ അത് അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് മാത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണം കേന്ദ്രീകരിച്ചോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ശാമക്കാല, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, വർത്തമാനകാലത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ആത്യന്തികമായി ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും എല്ലാം അവിടെ ഈ ജാതീയമായ മതപരമായ വോട്ട് ഡിവിഷനൊക്കെ കണക്ക് കൂട്ടിയൊക്കെ തന്നെയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു എന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം തുടങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങൾ ചെന്ന് നിൽക്കുന്നത് സഭയടക്കമുള്ള കാര്യങ്ങളിലേക്കാണ്, അവരുടെ സ്ഥാനാർത്ഥിയാണോ എന്ന ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷം ആദ്യത്തെ ദിവസം ആർജവത്തോടെ ചോദിക്കുന്നു, രണ്ടാമത്തെ ദിവസം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണത്? ആ സ്ട്രാറ്റജി തിരിച്ചടിച്ചു എന്ന് തോന്നുന്നു. പ്രതിപക്ഷം സഭയുടെ സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ച ഒരു ബൈറ്റ് മാധു എന്ന് കാണിച്ചേ, ഒരു ബൈറ്റ് കാണിക്കാം, ഒരു ബൈറ്റ് അങ്ങ് പൂർത്തിയാക്കും, എന്നതിന് ശേഷം പറയാം. ഇവിടെ ഞാൻ അതിനു മുമ്പ് ശ്രീ ഞാൻ അതിലേക്ക് വരാം പറഞ്ഞിട്ട് പോയ CPM പ്രതിനിധി പറഞ്ഞിട്ട് പോയതിനൊക്കെ മറുപടി പറയണ്ടേ. ഒരു നല്ല രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാണോ എന്ന് താങ്കളുടെ ചോദ്യത്തിന് ഒരു ഡോക്ടറിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയിലേക്കുള്ള വരവ്, അതിനെ ന്യായീകരിക്കാൻ വ്യാഖ്യാനിക്കാൻ DYFIയുടെ നേതാവിന് പെടുന്ന പെടാപ്പാട് നമ്മൾ കണ്ടേ മതിയാവും. അപ്പോൾ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ശരിയാണ്,
ഇതെല്ലാം നമ്മുടെ സാമൂഹ്യ സേവനം ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്, ഇത് രണ്ടും വേർതിരിക്കുക അസാധ്യമാണ്, ഇതൊക്കെ നമുക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ക്വാളിറ്റിയായി പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം എഴുത്തുകാരനാണ്, നല്ല ഡോക്ടറാണ്, ഒക്കെ ശരിയാണ്, സമ്മതിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇതിനപ്പുറം മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുന്ന നല്ല ക്വാളിഫിക്കേഷനുള്ള എത്രയോ ആളുകളുണ്ടായിരുന്നു. അതിലൊരാളെ തീരുമാനിച്ചതിന് ശേഷമല്ലേ അദ്ദേഹത്തിന് എന്ത് ഡിസ്ക്വാളിഫിക്കേഷനാണ് ഉണ്ടായിരുന്നേ? അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഇതിലേക്ക് പോകാനുണ്ടായ സാഹചര്യമെന്ത്? അത് വ്യക്തമാക്കേണ്ടത് പാർട്ടിയാണ്. അത് വ്യക്തമാക്കിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നേരത്തെ തീരുമാനിച്ച ആളിൽ നിന്നും ഈ ആളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. പിന്നെ കോവിഡ് കാലത്ത് ഒരാളെയെങ്കിലും സഹായിക്കാത്ത ഒരു മനുഷ്യനും ഈ കേരളത്തിലില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ, മറ്റൊരാളെ സഹായിക്കാത്ത ഒരാളും ഈ കേരളത്തിലില്ല. സഹായിച്ചേ മതിയാവുമായിരുന്നു, അതായിരുന്നു എൻ്റെ വസ്തുത. ഞാൻ എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിൽ ചോദിച്ചോ. ഇപ്പോൾ വ്യക്തിപരമായി ആര് ഏത് ഹൈറ്റിൽ നിൽക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ആത്യന്തികമായ അവകാശം ആ പാർട്ടിക്കില്ലേ? സ്ഥാനാർത്ഥി തീരുമാനിക്കട്ടെ, പക്ഷേ സ്ഥാനാർത്ഥി പാർട്ടി അംഗമാണെന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെന്നേ. അതൊക്കെ അവരുടെ കാര്യമാണ്, ഞങ്ങൾ വിട്ടു, ഞങ്ങൾ അതെല്ലാം വിട്ടു. അതൊക്കെ അവരുടെ കാര്യമാണ്. അദ്ദേഹം പാർട്ടി അംഗമാണെന്ന് ഒരാൾ പറയുന്നു, പാർട്ടി അംഗം അല്ലാന്ന് ഒരാൾ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയും. ഞാൻ കേട്ടതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നു അദ്ദേഹം പാർട്ടി അനുഭാവിയായിരുന്നു, ഒരു സംഘടനയിൽ മെമ്പർ ആയിരുന്നില്ല എന്ന് പറയുന്നു. അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ DOIFകാരനും സഫൈകാരനും അല്ലാന്നുള്ളതുകൊണ്ട് എനിക്ക് ഇടതുപക്ഷം ആയിക്കൂടെ എന്ന് ചോദിക്കുന്നു. അതൊക്കെ അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ പറഞ്ഞു വന്നെന്താണ്, ഇവിടെ വീണ്ടും ഷിജു ഖാൻ പറയുന്നത് സംസാരിച്ചതും നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും ഇ പി ജയരാജനാണ്, സമ്മതിക്കുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ ടെലിവിഷൻ ചാനലുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായി. ഈ സ്ഥാനാർത്ഥിയുടെ മുഖം ആദ്യം കാണിക്കുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ആ മത്സരം. കാരണം ഈ സ്ഥാനാർത്ഥിയുടെ മുഖം കേരളം കണ്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരാളെ കേരളം കണ്ടില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥി LDFൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ മുഖം കാണിക്കാൻ, അദ്ദേഹത്തിൻ്റെ മുഖം കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കാൻ ചാനലുകൾ തമ്മിൽ മത്സരിച്ച് സ്വാഭാവികമാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ, അത്ര മറ്റൊരു മേഖലയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ, ഒരു മന്ത്രി പി രാജീവ് ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രി, ഈ ഇലക്ഷൻ നേതൃത്വം നൽകുന്നയാൾ, അതുപോലെ തന്നെ അദ്ദേഹം ഉൾപ്പെടെ മുൻപ് അപ്പുറത്ത് സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ഉൾപ്പെടെ അവിടെ ഉള്ളപ്പോൾ അവർ ഈ പറഞ്ഞ നിങ്ങൾ പ്രഖ്യാപിച്ച സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് ലിസി ഹോസ്പിറ്റലിൽ നിന്ന്? അങ്ങോട്ടേക്ക് ക്ഷണിച്ചാൽ ഈ ഡോക്ടർ അവിടെ വരില്ലായിരുന്നു. എന്തിനായിരുന്നു മന്ത്രി ഉൾപ്പെടെ അങ്ങോട്ട് പോയിട്ടുള്ളത്? അപ്പോൾ അവിടെ ക്യാമറകൾ പോയതല്ല പ്രശ്നം, അവിടെ മന്ത്രി ഉൾപ്പെടെയുള്ള CPMൻ്റെ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ളവർ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി അവിടെ ഇത്തരത്തിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ ബാക്ക്ഡ്രോപ്പ് വെച്ചുകൊണ്ട് അവിടെ നടത്തിക്കോട്ടെ, ആ മാനേജ്മെൻ്റ് നടത്തിക്കോട്ടെ, ആ മാനേജ്മെൻ്റ് ഒരു എന്താ പറയുന്നത് ഒരു സഹപ്രവർത്തകനാണ്, നടത്തിക്കോട്ടെ, അവിടെ CPMൻ്റെ സംസ്ഥാനത്തെ മന്ത്രി അങ്ങോട്ട് തന്നെ ഇടിച്ചു ചേർന്ന് എന്തിനാണ്? പി രാജീവ് എന്ന് പറയുന്ന ആൾക്ക് CPMൻ്റെ നയപരമായ കാര്യങ്ങളിൽ മറ്റുള്ളവരാരും ഉപദേശം കൊടുക്കേണ്ടവരാളല്ല. അദ്ദേഹത്തിന് അത് സൗകര്യമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ അത് അങ്ങനെ തന്നെ വിശദീകരിക്കട്ടെ. അതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കിയത് ഞങ്ങളല്ലോ. ഞാൻ പറഞ്ഞതിനാണല്ലോ, പറഞ്ഞുതരട്ടെ, ഇത് വളരെ സെൻസിറ്റീവ് ആയ വിഷയമല്ലേ, ഞാൻ പറയട്ടെ. ഇവിടെ എന്താ പ്രശ്നം, അതിന് ഞങ്ങൾ ആരെങ്കിലും എതിർത്തോ? നിങ്ങളല്ലേ അവിടെ ചോദിച്ചത് സ്ഥാനാർത്ഥി സഭയുടെ സ്ഥാനാർത്ഥിയാണോ എന്ന്? അവിടെ വെച്ച് അദ്ദേഹം അല്ല എന്ന് പറയുന്നു, സഭ പിന്നീട് പത്രക്കുറിപ്പ് ഇറക്കുന്നു, സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് വേറൊരു ഭാഗം പത്രക്കുറിപ്പ് ഇറക്കുന്നു. എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് ഇത് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്നോ സഭയാണ് ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നോ പറഞ്ഞിട്ടുണ്ടോ? ബാഹ്യശക്തി, അതെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബാഹ്യശക്തിയെ കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്. അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ, PC ജോർജ് എന്താ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച്? അവൻ എന്റെ ചെക്കനാണ്, എന്നെ വന്ന് കണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്നിട്ടാണ് പോയത് സ്ഥാനാർത്ഥി. മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർ റിബിൻ രാജുവിന് ശ്രീ VD സതീശൻ ഒറ്റയ്ക്ക്, അതായത് എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിൽ അല്ലാതെ നൽകിയ ഒരു ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഏത് ബാഹ്യശക്തികളുടെ സമ്മർദ്ദമാണ് എന്ന് CPM വ്യക്തമാക്കണം, അത് മാധ്യമങ്ങൾ അന്വേഷിക്കണം. പിന്നീട് അങ്ങ് PC ജോർജ് എന്ന് പറഞ്ഞു, ഞങ്ങൾ പറയുന്നതിൽ ഭംഗി കുറവുണ്ട്. രണ്ടാമത്തെ അതിനോട് ചേർന്നുള്ള ഒരു സെന്റൻസ് ആണിത്, PC ജോർജ് ആണ് എന്ന് പറയുന്നതിൽ കോൺഗ്രസിന് എന്താണ് ഭംഗിക്കുറവ്? PC ജോർജിനെ പോലെ ഉള്ള ഒരാൾ LDFന് ഒരു സ്ഥാനാർത്ഥിയെ നൽകുന്നു എന്ന് പറഞ്ഞാൽ, പരസ്യമായ പറയുന്നത്, രഹസ്യമായിട്ടല്ല, എന്റെ ചെറുക്കനാണ്, എന്നെ വന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്നിട്ട് പോയതാണ് ആ മുത്ത്, EP ജയരാജന്റെ മുത്ത് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ PC ജോർജ് ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ എത്രത്തോളം അവമതിപ്പോഴൂടി നിൽക്കുന്നു, എത്രമാത്രം പരിഹാസ്യനായി നിൽക്കുന്നു, എത്രമാത്രം ഇവിടെ വർഗീയമായ ചേരിച്ചിരി ഉണ്ടാക്കാൻ അദ്ദേഹം നിൽക്കുന്നു, അങ്ങനെ ഉള്ള ഒരാളാണോ CPMന് സ്ഥാനാർത്ഥിയെ നൽകുന്നത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതിൽ കോൺഗ്രസിന് എന്താണ് ഭംഗിക്കുറവ്? തീർച്ചയായിട്ടും CPM വ്യക്തമാക്കണം. അങ്ങനെയുള്ള ഈ PC ജോർജിനെ പോലെയുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ അറസ്റ്റ് നാടകം ഉൾപ്പെടെ നമ്മൾ കണ്ടു, അത്തരത്തിലുള്ള ഒരാളാണോ CPMന് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ സംഭാവന? PC ജോർജിനെതിരെ ശക്തമായി വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പ്രതികരണം നടത്തുന്ന ആളാണ് എന്നതടക്കം ശക്തമായ
വിമർശനം ഉന്നയിക്കാൻ വി ഡി സതീശന് പ്രശ്നമില്ല, എന്തെങ്കിലും തരത്തിലുള്ള സങ്കോചങ്ങളില്ല. അപ്പൊ പി സി ജോർജിനെതിരെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞ് പി സി ജോർജിനെ പോലെ ഇപ്പോഴത്തെ ഈ പരാമർശങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ അവമതിപ്പ് നേടിയെടുത്തിരിക്കുന്ന ഒരാളാണോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന ചോദ്യം രാഷ്ട്രീയമായി ഉന്നയിക്കാൻ എന്താണ് ഈ പ്രതിപക്ഷ നേതാവിന് ഒരു ഭംഗിക്കുറവ് തോന്നാനുള്ള കാരണം? ഞാൻ ചോദിക്കുന്നത് എന്താ എന്താ മാധു സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാധുവിന് രാഷ്ട്രീയം മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, പി സി ജോർജിനെ പോലെ ഒരാൾ പറയുന്നു എന്റെ സ്ഥാനാർത്ഥി ഞാൻ കൊടുത്ത പയ്യനാണ് എന്റെ പയ്യനാണ് എന്റെ അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധവും എല്ലാം പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹവുമായി നിൽക്കുന്ന ഫോട്ടോ സിസ്റ്റം പോലെയുണ്ട്. അങ്ങനെ ഉള്ള ഒരാളെ സംബന്ധിച്ച് എന്നിട്ട് അദ്ദേഹം പരസ്യമായി പറയുന്നു എന്റെ പയ്യനാണ് ഞാനാണ് വിട്ടിട്ടുള്ളത് എന്റെ എനിക്ക് ഉമ്മയും തന്നിട്ട് പോയിട്ട് എന്ന് പറയുമ്പോ സി പി എം വ്യക്തമാക്കണം, സ്ഥാനാർത്ഥി വ്യക്തമാക്കണം. ഇത് സി പി എമ്മിന് സ്ഥാനാർത്ഥി വ്യക്തമാക്കണം, സി പി എം അത് വ്യക്തമാക്കണമെന്ന് ഉറക്കെ പറയേണ്ട കോൺഗ്രസ്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് താങ്കൾ ഈ വൈകുന്നേരം 8 മണിക്ക് മാത്രം ചാനലിൽ വന്നാൽ പോരാ, പകല് നടക്കുന്ന കാര്യങ്ങളോട് ചാനലിലൂടെ വിലയിരുത്തണം. ഇന്നലെ അല്ല അങ്ങനെ പറഞ്ഞു പോലെ പകൽ മുഴുവനുള്ള കാര്യങ്ങൾ കേട്ടിട്ടാണ് താങ്കൾ ഇതെല്ലാം മറച്ചു വെക്കുകയാണ്. സതീശൻ ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പി സി ജോർജിനെതിരെ. ഞാനും പറയുന്നത് പി സി ജോർജിനെതിരെ ശക്തിയുക്തം പറയാൻ ഒരു മടിയും ഇല്ലാത്ത വി ഡി സതീശനാണ് പറഞ്ഞു എന്നാണ് ഞാനും പറയുന്നത്. പറഞ്ഞു അങ്ങനെ പറയുന്ന വി ഡി സതീശന് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പി സി ജോർജ് ആണോ എന്ന് എൽ ഡി എഫിനോട് നേരിട്ട് ചോദിക്കാൻ എന്താണ് ചോദിച്ചില്ലേ? ഇല്ല, പകരം ചോദിക്കുന്നത് മാധ്യമങ്ങൾ അന്വേഷിക്കണം. ഞാൻ പറയുന്നതിൽ ഭംഗിക്കുറവുണ്ട് എന്നാണ്. താങ്കളോട് നിങ്ങളുടെ മാധ്യമത്തോട് പറഞ്ഞല്ലേ, പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മാധ്യമത്തോട് പറയുന്നത് മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ ഭാഗമല്ലേ? ഇന്നത്തെ പത്രസമ്മേളനം എടുക്കൂ, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം എടുക്കൂ. താങ്കളൊന്ന് കേട്ടുപോകൂ, കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം പറഞ്ഞതും ഇന്നത്തെ പത്രസമ്മേളനം പറഞ്ഞതും വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നുമില്ല വ്യത്യാസം, താങ്കൾ കേൾപ്പിക്കൂ. ഞാൻ പറയുന്നില്ല എന്ന്. കഴിഞ്ഞ ദിവസം പി സി ജോർജിനെ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, നാളെയും പറയും. പി സി ജോർജ് പറയുന്നു എന്റെ പയ്യനാണെന്ന് പറയുന്നു. ആ സ്ഥാനാർത്ഥിയെ പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയെ സി പി എം സ്ഥാനാർത്ഥിയാകുമ്പോ അതിന്റെ പി സി ജോർജ് ആണോ സി പി എമ്മിന് സ്ഥാനാർത്ഥി നൽകുന്നത്, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നൽകുന്നത് എന്ന് ചോദിക്കാനുള്ള ബാധ്യത സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനുണ്ട്. അദ്ദേഹം അത് ചോദിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഭംഗിക്കുറവെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ചോദിച്ചു, അതിനകത്ത് എന്താ ഭംഗിക്കുറവ്? താങ്കൾ പറയുന്നേ അല്ല, ഞാൻ അത് പറയുന്നതിൽ എന്താണ് ഭംഗിക്കുറവെന്ന്? ചോദിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ ജ്യോതികുമാർ ശമക്കല, ഇതിൽ ക്ലാരിറ്റിയുടെ പ്രശ്നമില്ല. ഞാൻ ഓരോന്നായി പറയാൻ തയ്യാറാണ്, ആവർത്തിച്ചു പറയാൻ തയ്യാറാണ്. ശ്രീ വി ഡി സതീശൻ ചോദിക്കുന്നു, ഇതിൽ ബാഹ്യശക്തികളുടെ സമ്മർദ്ദമുണ്ടോ എന്ന് സി പി എം വ്യക്തമാക്കണം, അക്കാര്യം മാധ്യമങ്ങൾ അന്വേഷിക്കണം. ഞങ്ങൾ അത് പറയുന്നതിൽ ഒരു ഭംഗിക്കുറവുണ്ട് എന്ന് പറയുന്നു. പി സി ജോർജിനെതിരെ ശക്തിയുക്തം ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന കോൺഗ്രസിന്റെ നേതാവായ വി ഡി സതീശന് എൽ ഡി എഫിനോട് ഒരു തിരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ ചോദിക്കാൻ കഴിയില്ലേ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പി സി ജോർജ് ആണോ എന്ന്? അത് അങ്ങനെ ചോദിക്കാതെ അത് ഞാൻ ചോദിക്കുന്നതിൽ ഭംഗിക്കുറവുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്താ പിന്നെ മാധുരടുത്ത് പറയേണ്ടത്? അദ്ദേഹം ഇന്നലെ വളരെ സ്പെസിഫിക് ആയി സ്പഷ്ടമായി ചോദിച്ചിട്ടുണ്ട്. താങ്കൾ കേട്ടില്ലേ പിന്നെ ഞാൻ എന്ത് പറയാനാന്നേ? ഇന്നലെ സ്പെസിഫിക് ആയി താങ്കൾ ഇന്നലത്തെ അദ്ദേഹത്തിന് ബൈറ്റെടുക്കൂ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, താങ്കൾ അദ്ദേഹം പി സി ജോർജിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ബാഹ്യശക്തി പി സി ജോർജ് ആണെങ്കിൽ എന്തിനാണ് ആ ഭംഗിക്കുറവിന്റെ കാര്യം പറയുന്നത്? ബാഹ്യശക്തിയോടൊപ്പം ചേർത്ത് തന്നെയാണ്, ആ ബാഹ്യശക്തി എന്ന നിലയിൽ തന്നെയാണ് പി സി ജോർജിനെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്, അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് താങ്കൾ കേട്ടില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. കേരളീയ സമൂഹം മുഴുവൻ കേട്ടിട്ടുണ്ട്. ശരി, അത് അങ്ങനെയാണ് വിശദീകരിക്കാൻ അങ്ങ് തീരുമാനിക്കുന്നത്? അങ്ങനെയൊന്നല്ല, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതല്ല ഞാൻ നോക്കട്ടെ, അതേ ശ്രീ വി ഡി സതീശന്റെ വാചകങ്ങളൊന്നും ഞാൻ വിശദീകരിച്ച് കേരളീയ സമൂഹത്തെ വ്യാഖ്യാനിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അത് വ്യക്തമാണ്. താങ്കൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ താങ്കളുടെ ദുഷ്ടബുദ്ധിയെ കുറിച്ച് എനിക്ക് വേറൊന്നും പറയാൻ. ശരി ശരി, ഞാൻ മാധ്യമങ്ങളുടെ ദുഷ്ടബുദ്ധിയെ പരീക്ഷിക്കാൻ എന്തായാലും ഈ ഘട്ടത്തിൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതും ഒരു സവിശേഷമായ സാഹചര്യമാണ്. ലിസി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മാധ്യമങ്ങൾ, വി ഡി സതീശന്റെ വാക്കുകളെ വളച്ചൊടിച്ച് സംസാരിച്ചത് മാധ്യമങ്ങൾ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് കള്ളം പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഇന്നലെ താങ്കൾ പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞേ? ഞങ്ങളോട് കള്ളം പറഞ്ഞോ? നിങ്ങളോട് കള്ളം പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം ഇന്നലെ പൊതുമണ്ഡലത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഉത്തരവ്. ഞാൻ ബൈറ്റ് കേൾപ്പിക്കാൻ തയ്യാറാണ്. ശ്രീ ജ്യോതികുമാർ ശമക്കല, ശ്രീ ഷിജു ഖാൻ,
അതായത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അത് സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മാധ്യമങ്ങൾ പറഞ്ഞതാണ് എന്നൊരു ആരോപണമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇന്ന് കൃത്യമായി കോൺഗ്രസ് പിന്നോട്ട് പോയിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ശരിയാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ബാഹ്യശക്തിയുടെ ഇടപെടലുണ്ട്, അത് എല്ലാവർക്കും അറിയാം, അങ്ങാടിപ്പാട്ടാണ്, മാധ്യമങ്ങൾ അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് സഭയുടെ സ്ഥാനാർത്ഥിയല്ല എന്ന് വ്യക്തമായി പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ട്. അത് ആ തന്ത്രം തിരിച്ചടിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടാണോ? ഇത് ഈ സഭകളെ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുക, അത്തരം വൈരാഗ്യങ്ങൾ ഉണ്ടാക്കുക, തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയെ മാറ്റാൻ ശ്രമിക്കുക, ഇപ്രകാരം വളരെ വളരെ തെറ്റായൊരു സമീപനമാണ് യു ഡി എഫ് സ്വീകരിച്ച് കാണുന്നത്. ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നത്. ഞാൻ ശ്രീ വി ഡി സതീശൻ്റെ ഒരു ബൈക്ക് തന്നെ കാണിക്കാം, കഴിയുമെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വ്യക്തമായി കാണിക്കുന്നത് നന്നായിരിക്കും. ആ സ്ഥാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാ ചിഹ്നമുള്ള ബാക്ക്ഡ്രോപ്പിന്റെ മുമ്പിൽ ഇരുത്തി പത്രസമ്മേളന സ്ഥാനാർത്ഥിയെ നിർത്തി പത്രസമ്മേളനം നടത്തിയത് ആരാ? എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ നടത്തിയത്? സി പി എമ്മിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അവരുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി? അപ്പോ ഇത്തരം സംശയങ്ങൾ ഉണ്ടാക്കുക, സഭയെ ഇതിലേക്ക് വലിച്ചഴക്കുക, ഇതാരാണ് ചെയ്തത്? കോൺഗ്രസിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ സംഘർഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവല്ലേ ഇത്? ഇനി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞാൻ പറയാം. ശ്രീ ചാമക്കാല ജ്യോതികുമാർ തുടക്കത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ചാമക്കാല ജ്യോതികുമാറിനെ പോലെ കോൺഗ്രസിൻ്റെ നേതാവ് ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നേതൃത്വം ആരോടൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന് അറിയില്ല, എന്നോട് ആരുമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഷാനിമോൾ ഉസ്മാൻ ശ്രീ ചാമക്കാല ജ്യോതികുമാറിനേക്കാൾ പ്രധാനപ്പെട്ട ആ അത്തരം എ ഐ സി സിയുടെ നേതാവാണ്. അവർ പറഞ്ഞ വാക്കെന്താ? രണ്ടുപേർ തീരുമാനിച്ചിട്ട് എതിർപ്പ് പറയരുതെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. തൃക്കാക്കരയിലേത് രാഷ്ട്രീയ പോരാട്ടമാണ്. ഇനി ശ്രീ കെ വി തോമസ്, ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീ കെ വി തോമസ് യു ഡി എഫ് ചെയർമാൻ കൂടിയായ ഡൊമിനിക് പ്രസന്റേഷനോടോ കെ ബാബു എം എൽ എയോടോ മണ്ഡലം ഭാരവാഹികളോടോ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അറിഞ്ഞത്. ശ്രീ കെ വി തോമസ് പറഞ്ഞതാണ്. ഞാന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പൊതുമാന്യത സൂക്ഷിക്കുന്നത് കൊണ്ടാണ് യു ഡി എഫ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച തർക്കവിതർക്കങ്ങളിലേക്ക് ഞാൻ പോകാത്തത്. അവിടെ ശക്തമായ കലഹവും അന്തഛിദ്രവും കോൺഗ്രസിനുള്ളിൽ നടക്കുകയാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിച്ച് ഞങ്ങൾ സമയം കളയുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുക, എൽ ഡി എഫിനെ കിട്ടാക്കണി എന്ന് പറഞ്ഞിരുന്ന കോന്നിയിൽ ഞങ്ങൾ ശക്തമായ അടിത്തറ വികസിപ്പിച്ച് ഞങ്ങൾ അവിടെ ആ സീറ്റ് തിരിച്ചു പിടിച്ചു. യു ഡി എഫിന്റെയും ബി ജെ പിയുടെ ഭാഗമായി വട്ടിയൂർക്കാവ് ശ്രീ ചാമക്കാല, ഞാൻ അങ്ങ് ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഇടപെട്ടില്ല, ദയവ് ഇത് കേൾക്കൂ, ഞാൻ അതിലേക്ക് വരാം. വട്ടിയൂർക്കാവ് അവിടെ വലിയ കേന്ദ്രം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വി കെ പ്രശാന്തിനെ പോലുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ഓപ്റ്റ് ചെയ്ത് ഞങ്ങളത് പിടിച്ചു. നിങ്ങളുടെ നിയമം മണ്ഡലം യു ഡി എഫിന്റെ ആരായിരുന്നു മത്സരിച്ചത്? ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളല്ലേ? എന്നിട്ട് ഞങ്ങൾ ആ സീറ്റ് തിരിച്ചു പിടിച്ചു. അങ്ങനെ ഞങ്ങൾ യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയെന്ന് പറഞ്ഞിരുന്ന മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുകയും ഞങ്ങളുടെ ശേഷി വികസിപ്പിക്കുകയും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സെഞ്ചുറിയിലേക്കാണ് പോകുന്നത്. വളരെ വിനയത്തോടെയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യം, യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയല്ലാതെ മറ്റാരെയോ തീരുമാനിച്ചു എന്നാണ്. ശ്രീ ചാമക്കാല ജ്യോതികുമാറിനോടും ശ്രീ ഹരിദാസിനോടും എൻ്റെ അഭ്യർത്ഥന, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് വിട്ടുതരിക. ആ അധികാരം കോൺഗ്രസിനും ബി ജെ പിക്കും ഇല്ല, ആ അധികാരം ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ എൽ ഡി എഫിന്റെ കൺവീനർ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരുന്നത്. ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. അപ്പോ മറ്റാരെയോ തീരുമാനിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്, അത് വാസ്തവ വിരുദ്ധമാണ് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടി, ഈ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മാധു, ഞാൻ അതിലേക്ക് വരാം. ഈ സോഷ്യൽ മീഡിയയിൽ അപ്രകാരമുള്ള പ്രതികരണങ്ങൾ വരുന്നതോ പോസ്റ്റ് വരുന്നതോ അല്ല, എൽ ഡി എഫിന്റെ കൺവീനർ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു.
അത് സി പി ഐ എമ്മിന്റെ കേന്ദ്രമായ എൽ ഡി എഫിന്റെ കേന്ദ്രമായ ലെനിൻ സെന്ററിലാണ്. മൂന്നാമത് ഒരു കാര്യം കൂടി, അതൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് നമ്മൾ മനസ്സിലാക്കണം. ആരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി? ഈ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരിൽ പ്രമുഖനായിരുന്ന ജോസഫ് മാതൃക പിൻപറ്റി വേണം സെമി കേഡർ രീതിയിൽ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് കെ സുധാകരനൊക്കെ പറഞ്ഞത്. സി പി എം തീരുമാനമെടുക്കാതെ ചുവരെഴുത്തും മറ്റുമായി സി പി എമ്മിന്റെ പ്രവർത്തകർ പോയെങ്കിൽ അത് സംഘടന എന്ന തരത്തിൽ കടുത്ത അച്ചടക്ക ലംഘനമല്ലേ? അത് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുമോ? അല്ല മാധു, ഞാൻ പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആവേശം മൂത്തോ അല്ലെങ്കിൽ അത്തരം പിന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ മനസ്സിലുള്ളവരോ ഒക്കെ ഏതെങ്കിലും ഒരു ചുവരെഴുതി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പ്രതി, അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. എങ്ങനെയാ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയം, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് അറിയില്ലേ? അത് റോഡിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ അത് മറ്റെവിടെയെങ്കിലും നടക്കുന്ന കുശലാന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം? ഞങ്ങളുടെ സി പി ഐ എമ്മിന്റെ നേതൃത്വം ചർച്ച ചെയ്ത് അത് പാർട്ടിയുടെ പിന്നെ ഉന്നത നേതൃത്വവുമായി സഹ പി രാജീവ് പറഞ്ഞു പോളിറ്റ് ബ്യൂറോയുടെ അടക്കമുള്ള അംഗീകാരം നേടി, എൽ ഡി എഫിന്റെ അംഗീകാരം നേടി. ആ നടപടിക്രമങ്ങളിലൂടെ അല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തിയത്. ഇനി പാർട്ടി മെമ്പർ എന്ന കാര്യം സംശയിച്ചല്ലോ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ പാർട്ടി മെമ്പറാണ്, ഞങ്ങളുടെ പാർട്ടി മെമ്പറാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, പാർട്ടി മെമ്പർ അല്ലാത്തവരെയും ഞങ്ങളുടെ എൽ ഡി എഫും സി പി ഐ എമ്മും സ്ഥാനാർത്ഥിയാക്കി എം എൽ എ ആക്കി മന്ത്രിയാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ സി പി എം കാണുന്നത് ഞങ്ങൾക്ക് സി പി ഐ എമ്മിന്റെ പ്രവർത്തകരുടെ വോട്ട് മാത്രമാണോ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്? ഏറ്റവും വലിയ ഒരു ബോഡി എന്ന് പറയുന്നത് പാർട്ടിയാണ്. പാർട്ടി അത് പറയുമ്പോൾ അതിൽ തർക്കമില്ല. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഷിജു ഖാൻ, പാർട്ടി തന്നെയാണ് പറയേണ്ടത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഭാര്യ, സ്ഥാനാർത്ഥിയുടെ ഭാര്യ പറയുന്നുണ്ട് സജീവമായ അംഗമല്ല എന്ന്. സ്ഥാനാർത്ഥി തന്നെ പറയുന്നുണ്ട് ഡിവൈഎഫ്ഐ കാരനാണോ? മാധു ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ, ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അത് ശരിയല്ല. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് ബഹുമാന്യായ വീണ ജോർജ് കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. നിങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു, കേരളത്തിലെ വളരെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകയായിരുന്നു. നികേഷ് കുമാർ ഒരു മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വന്നു. ജോസഫ് മുണ്ടശ്ശേരി, ഒ എൻ വി കുറുപ്പ്, അങ്ങനെ ഒട്ടേറെ പേർ എൽ ഡി എഫിന്റെ ഭാഗമായി. എസ് കെ പൊറ്റക്കാട് നിങ്ങൾ അന്വേഷിക്കൂ, എസ് കെ പൊറ്റക്കാട് ആരായിരുന്നു? കേരളത്തിലെ പാർട്ടി അംഗമല്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്നല്ല പറയുന്നത്. ഇതിൽ പലയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ, പല ആളുകൾ സംസാരിക്കുമ്പോൾ പലതരത്തിലുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യം എന്റേതല്ല, ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ ചോദ്യമായിരുന്നു. അല്ല ഞാൻ പറയുന്നത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല അവരുടെ പാർട്ടി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ അവമതിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, സഭയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, അപ്രകാരം വിദ്വേഷം ജനിപ്പിക്കാൻ ഇടപെടുക. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ സഭയെ സംബന്ധിച്ചോ ഞാൻ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകം താങ്കൾക്ക് സൂചിപ്പിക്കാമോ? ഒന്ന് സൂചിപ്പിച്ചേ. ഞാൻ സ്ഥാനാർത്ഥിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഏത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഏത് വാചകമാണ് ഞാൻ ചർച്ചയിൽ പറഞ്ഞത് താങ്കളൊന്ന് പറഞ്ഞേ. സഭയുമായി ചേർത്ത് ഞാൻ എവിടെയാ പറഞ്ഞിട്ടുള്ളത് ഈ ചർച്ചയിൽ താങ്കളൊന്ന് പറഞ്ഞേ. ശരി, അദ്ദേഹം മറുപടി പറയട്ടെ. അത് പറയും, പറയട്ടെ. അത് പറഞ്ഞു പോയാ മതിയോ? അല്ലെ, അദ്ദേഹം മറുപടി പറയട്ടെ അതിന്റെ. അല്ല വ്യക്തമാണ്, ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ പറഞ്ഞത്, താങ്കളൊന്ന് പറയൂ. ചാമക്കാല ജ്യോതികുമാരൻ, നിങ്ങൾ താങ്കളെ എനിക്കെതിരായി ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് എനിക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുമ്പോൾ താങ്കൾ ഞാൻ ആക്ഷേപത്തിന് മറുപടി പറയണം. ശരി, അദ്ദേഹം പറയട്ടെ. അല്ല പറയണ്ടേ. അല്ല നമുക്ക് അങ്ങനെ ഇരുന്ന് നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ. ഞാൻ നിങ്ങളുടെ നേതാവായിട്ട് ഞാൻ പറഞ്ഞു എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ചർച്ചയിൽ വന്നിരുന്ന സ്ഥാനാർത്ഥിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചു, സഭയുമായി ചേർത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത് താങ്കൾ പറയേ, നമുക്ക് മുന്നോട്ട് പോവാം. അല്ല അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ സമയം കൊടുക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിക്ക് അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചു, ഞാൻ സഭയുമായി ചേർന്ന് സംസാരിച്ചു. എന്താ പറഞ്ഞു താങ്കൾ പറയും? ശരി, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ ആ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയാമോ ശ്രീ ഷിജു ഖാൻ? ഞാൻ അതിലേക്ക്, ശ്രീ ചാമക്കാല നിങ്ങൾ ഒന്ന് സംയമനം പാലിക്കൂ, ഞാൻ പറയാം. ഞാൻ സംയമനം പാലിക്കാത്തത്, ഞാൻ എന്താ ഉന്നയിച്ചത്? നിങ്ങളുടെ നേതാവായിട്ടുള്ള
താങ്കൾ എനിക്കെതിരെ പറഞ്ഞ ആക്ഷേപമല്ലേ? താങ്കൾ മറുപടി പറയും. ശരി, നമുക്ക് നമുക്ക് കേൾക്കാം, വെയിറ്റ് ചെയ്യാം. അദ്ദേഹം പറയുന്ന മറുപടി കേൾക്കട്ടെ. നിങ്ങൾ ശ്രീ ഷിജു ഖാൻ നേരിട്ട് ഉത്തരത്തിലേക്ക് വരുമോ? ശ്രീ ചാമക്കാല, നിങ്ങൾ അതെ, ഞാൻ ഉത്തരത്തിലേക്കല്ലേ വരുന്ന, അദ്ദേഹം ചാടി വീഴുകയല്ലേ. ഒന്ന് ക്ഷമിക്കൂ, ഞാൻ പറയട്ടെ. ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു സി പി എം മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. അത് അവാസ്തവമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് അല്ല സ്ഥാനാർത്ഥിയെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. എന്താണെന്ന് താങ്കൾ പറയും. അത് അവാസ്തവമാണോ അല്ലേ എന്നുള്ള വേറെ വിഷയം. ഞാൻ എങ്ങനെ പറയണം? ഞാൻ താങ്കൾ എങ്ങനെ പറയണമെന്ന് ഞാൻ പറയില്ല. താങ്കൾ എനിക്കെതിരായി ചർച്ചയിൽ പറഞ്ഞ ഒരു വാചകം താങ്കൾ പറഞ്ഞത് നിങ്ങളുടെ സ്ഥാനാർത്ഥി അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ മറുപടി ഉണ്ടെങ്കിൽ എന്തൊരു ബഹളമാണ് ചാമക്കാല. ഒരു നിമിഷം ഞാൻ ഇടപെട്ടുള്ളട്ടെ, ഞാൻ ഇടപെട്ടുള്ളട്ടെ. അതായത് അതല്ല വിഷയം, എന്തും പറഞ്ഞു പോകാനുള്ള അവസരമൊന്നും അല്ല ഇത്. എന്തും പറഞ്ഞു പോകാനുള്ള വേദിയുമല്ല. ഞാൻ വേണ്ടിയാണ് ഇടപെടുന്നത്. ദയവുചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേൾക്കണം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല അടുത്ത തവണയെങ്കിലും അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ശ്രീ ഷിജു ഖാൻ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ അവമതിപ്പ് ക്ഷമിക്കണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അവമതിപ്പ് ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ശ്രമിക്കുന്നു എന്നങ്ങ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങ് അതിന് മറുപടി പറയുമോ? അങ്ങ് ആ മറുപടി പൂർത്തിയാക്കുന്നവരെ അദ്ദേഹം ഇടപെടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് അദ്ദേഹം ഉറപ്പുവരുത്തട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അങ്ങ് പറയൂ, അങ്ങ് പറയൂ. ഞാൻ ഇത് ശ്രീ ചാമക്കാല, ഈ മറ്റുള്ളവരെ പുച്ഛിക്കുകയും മറ്റുള്ളവരെ പരിഹസിക്കുകയും ഈ സമീപനം നിങ്ങൾ അവമാനിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് താങ്കൾ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം ആക്ഷേപം ഞാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറ്റപ്പെടുത്തി ചർച്ചയിൽ സംസാരിച്ചു എവിടെ? ഞാൻ സഭയുമായി ചേർത്ത് സംസാരിച്ചു എവിടെ? എന്താണ് ഞാൻ പറഞ്ഞുള്ളത്? താങ്കൾ പറഞ്ഞാൽ മതി, ഞാൻ അത് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. താങ്കൾക്ക് മറുപടി ഇല്ലെങ്കിൽ ഞാൻ നിർത്തുന്നു. ഇനി ചോദിക്കുന്നില്ല, കാരണം താങ്കൾക്ക് മറുപടി ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. അല്ല 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 ചാമക്കാല, നിങ്ങളിങ്ങനെ നിങ്ങൾക്കൊരു അല്ലെങ്കിൽ എനിക്കൊരു 3 മിനിറ്റ് തരൂ, പിന്നെ മാധു, എന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് ചാമക്കാലയ്ക്ക് സംസാരിക്കാം. ചാമക്കാലയ്ക്ക് മറ്റു വിശേഷങ്ങൾ ഒഴിവാക്കി സംസാരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രകോപനം ഒഴിവാകും. എനിക്ക് രണ്ടുപേരും മാത്രമേ സാധിക്കുകയുള്ളൂ. ശരി, അങ്ങ് ഒരു 2 മിനിറ്റിൽ പൂർത്തിയാക്കുമോ? എനിക്കൊരു ഇടവേള പോകേണ്ടതുണ്ട്. ഇതുവരെ ആദ്യത്തെ ഇടവേള പോയിട്ടില്ല. അങ്ങേക്കുള്ള 2 മിനിറ്റാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ മറുപടിയുടെ ഭാഗമായി അദ്ദേഹം എന്ത് ആരോപണം ഉന്നയിച്ചാലും അങ്ങേക്ക് അങ്ങയുടെ ഘട്ടത്തിൽ അടുത്തതിന് മറുപടി പറയാം. ദയവ് ചെയ്ത് അങ്ങും സഹകരിക്കണം, ശ്രീ ഷിജു ഖാനും സഹകരിക്കണം. അങ്ങേക്കുള്ള സമയം 2 മിനിറ്റ്. ശ്രീ ഷിജു ഖാൻ, ഞാൻ എനിക്ക് ഒരു വാശിയും പിടിവാശിയും ഈ ചർച്ചയിൽ ഇല്ല. ചാമക്കാല ജ്യോതികുമാറിന് നിങ്ങൾ എത്ര സമയം കൊടുത്താലും എത്ര ഇടപെടാൻ അനുവദിച്ചാലും ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും എനിക്കങ്ങനെ ചർച്ചയിൽ ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹവുമില്ല. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? ആ പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിച്ചഴയ്ക്കുന്നു. ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെയും UDF മാത്രമല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം സഭയെ ഇതിലേക്ക് വലിച്ചഴച്ചു. ഒടുവിൽ അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത്തരം ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു മികച്ച രാഷ്ട്രീയ സ്ഥാനാർത്ഥി അല്ലെന്നും ഞങ്ങളുടെ സ്ഥാനാർത്ഥി മറ്റേതെങ്കിലും തരത്തിലുള്ള കടന്നുവരവാണെന്നും ബാഹ്യമായ കടന്നുവരവാണെന്നും ഒക്കെ പറയുന്നത് അത് അതിശയമാണ്. ഞങ്ങളുടെ പാർട്ടിയെപ്പോലെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെപ്പോലെ കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാൾ, ഞങ്ങളുടെ പാർട്ടി അംഗമായ ഒരാൾ, കേരളത്തിൽ സവിശേഷമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാൾ, അദ്ദേഹത്തെ സംബന്ധിച്ച് അപ്രകാരമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വ്യക്തിപരമായി ഞാൻ ശ്രീ ചാമക്കാല ജ്യോതികുമാറിനെ ആക്ഷേപിക്കുകയോ ഞാൻ അദ്ദേഹത്തിനെതിരായി എന്തെങ്കിലും വാദങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തതല്ല. UDFഉം കോൺഗ്രസും എടുക്കുന്ന സമീപനം ഇതാണ്. ശ്രീ ചാമക്കാലയും ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ പിന്നെ ഇങ്ങനെയാകാമോ, ലിസി ഹോസ്പിറ്റലിൽ വെച്ച് നടക്കാമോ, അവിടെ മറ്റൊരാൾ, ഇത്തരം കാര്യങ്ങൾ ഇന്നലെയും കോൺഗ്രസ് നേതാക്കന്മാർ വലിച്ചിരിക്കുന്നു. ഞാൻ അതാണ് ഉന്നയിച്ചത്. അതോടൊപ്പം ഞാൻ പറയുന്നത്
വ്യത്യസ്ത മേഖലയിൽ നിന്ന്, രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത മേഖലയിൽ നിന്ന്, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് വിജയിക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. ഇടവേള പോകേണ്ടതുകൊണ്ട് ഞാൻ അങ്ങയോട് ഒരു രണ്ട് മിനിറ്റ് സമയം പറഞ്ഞ് ഇടവേളയില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഞാൻ അങ്ങയിലേക്ക് ആ രണ്ട് മിനിറ്റ് സമയം അനുവദിച്ചത്. അതിനുശേഷം ഞാനൊരു ഇടവേളയിലേക്ക് എടുക്കുന്നതിൽ അങ്ങ് എന്തെങ്കിലും തരത്തിലുള്ള അനീതി കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിസ്സഹായമാണ്. ശ്രീ കെ വി സരിദാസ്, ഞാൻ അങ്ങയിലേക്ക് രണ്ടാം ഘട്ടത്തിൽ വരാൻ ഏറെ വൈകി, അതൊരു തർക്കത്തിന്റെ ഭാഗമായി പോയത് കൊണ്ടാണ് അങ്ങനോട് ക്ഷമിക്കണം. ശ്രീ കെ വി സരിദാസ്, ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മൊത്തത്തിലുള്ള ചർച്ചകൾ തന്നെ മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ഈ സ്ഥാനാർത്ഥി വിവാദവും വോട്ട് വിഹിതവും സംബന്ധിച്ച ചില കാര്യങ്ങളും അതിനോടുള്ള സ്ഥാനാർത്ഥികളുടെ സമീപനവും തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ബി ജെ പി ഇതിനൊക്കെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വോട്ട് വിഹിതം സംബന്ധിച്ച ചർച്ചകൾ ബി ജെ പിയിലും വലിയ തോതിൽ ചർച്ചകൾക്കും അതിൽ വലിയ സ്വാധീനവും ഒക്കെ വരുന്നൊരു സമയത്ത്. ഇത്തവണ തൃക്കാക്കര നടക്കുന്നതേ മതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പോരാട്ടമാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം അത് തന്നെയാണ് പരീക്ഷിച്ചത്. ഇത്തവണ വീണ്ടും അവരതിനുള്ള പരീക്ഷണത്തിന് മുതിരുന്നു. സത്യത്തിൽ അവിടുത്തെ ഒരു 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 പൊളിറ്റിക്കൽ ഫൈറ്റിനുള്ള ഒരു ഒരു അന്തരീക്ഷമുണ്ട് എന്ന് രണ്ട് കൂട്ടരും പറയുന്നുമുണ്ട്. ഒരാൾ പി ടിയുടെ ഭാര്യയെ കൊണ്ടെന്ന് നിർത്തിയിരിക്കുന്നു, മറ്റത് ആരാണ് സ്ഥാനാർത്ഥി, ഏത് പാർട്ടിക്കാരനാണ് എന്ന് പോലും അറിയാതെ രംഗത്ത് വന്നിരിക്കുന്നു. മാധു, ഒരു കാര്യം കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആയിട്ട് വന്നിട്ടുള്ള ഡോക്ടറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണോ ഇത്? സി പി എം ഒന്ന് വ്യക്തമാക്കട്ടെ, അദ്ദേഹം ആദ്യമായിട്ടാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ആരാണ് എനിക്കറിയില്ല, അതൊന്ന് സി പി എം വ്യക്തമാക്കട്ടെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ജോ ആന്റണി. അത് ആ സ്ഥാനാർത്ഥിയല്ല, അത് ആ സ്ഥാനാർത്ഥിയല്ല, അത് നമ്മുടെ പി ജെ ജോസഫിന്റെ മരുമകൻ അല്ലേ? അത് മറ്റൊരു സ്ഥാനാർത്ഥിയാണ്. ടി പി രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥി, ടി പി രാമകൃഷ്ണൻ ഇപ്പോ തൃക്കാക്കരയിലേക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ്. അത് അത് അങ്ങേക്ക് ഏതെങ്കിലും വാർത്തകൾ കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതാണെന്ന് തോന്നുന്നു. അത് അങ്ങേക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. 2020 സ്ഥാനാർത്ഥിയായിട്ട് ജോ ജോസഫ് മത്സരിച്ചിരുന്നു, ഇതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഒരു 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 സംശയം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. പക്ഷേ എന്ത് വന്നാലും തൃക്കാക്കരയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് രണ്ട് മുന്നണികളും ഇപ്പം തയ്യാറാകുന്നില്ല, അതാണ് ഒരു വസ്തുത. രണ്ട് കൂട്ടരും പള്ളി കയറി ഇറി ഇറങ്ങുന്നു, അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾ കയറി നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഒരു രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ അവർക്ക് ആർക്കും താല്പര്യവും കാണുന്നില്ല. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ഇവിടുത്തെ കേരളത്തിലെ കത്തോലിക്ക സഭ വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഒരു വേളയാണിത്. അവരുടെ അനുഭവങ്ങൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ബി ജെ പി നേതാക്കന്മാരുമായിട്ട് പങ്കുവച്ചിരുന്നു. ഇന്നലെ നദ്ദാജി കോഴിക്കോട് വരുമ്പോൾ താമരശ്ശേരി ബിഷപ്പ് വന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നു. നേരത്തെ കർദിനാൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പി നേതാക്കന്മാരുമായിട്ട് അവരുടെ പ്രയാസങ്ങൾ പലപ്പോഴും പങ്കുവച്ചിരുന്നു. പാലാ ബിഷപ്പിനുണ്ടായ സംഭവം അനുഭവങ്ങളും മറ്റും അതൊക്കെ തന്നെ ആ വേളയിലൊക്കെ തന്നെ ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ട് ക്രൈസ്തവ സഭ ഉന്നയിച്ച വിഷമങ്ങളോട് പ്രതികരിക്കാതിരുന്ന, അവരോട് ഒരു ഒരു ചെറിയ അനുകൂല നിലപാട് പോലും എടുക്കാതിരുന്ന യു ഡി എഫും എൽ ഡി എഫും ഇന്ന് പരമന കയറി നടക്കുകയാണ് രണ്ട് സ്ഥാനാർത്ഥികളുമായിട്ട്. ഇത് ക്രൈസ്തവ സഭ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ജോ ജോസഫ് എന്ന സ്ഥാനാർത്ഥിയുമായി ഏത് അരമനയിലാണ് പോയത്? ശ്രീ കെ വി സരിദാസ് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുതകൾക്ക് നിരക്കുന്നതാകണ്ടേ?
ഞാൻ ചോദിക്കുന്നത് ഇവര് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തന്നെ ഒരു 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 പുരോഹിതനെ, ക്രൈസ്തവ പുരോഹിതനെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ലേ ആ സ്ഥാനാർത്ഥിയുടെ ലോഞ്ച് നടത്തിയത് തന്നെ. അതിനുള്ള തെരഞ്ഞെടുത്ത സ്ഥലം ഏതാ മാധു? നമ്മൾ ചർച്ച ചെയ്തതല്ലേ? നമുക്ക് രാഷ്ട്രീയമായ ആരോപണങ്ങൾ, നമുക്ക് തെറ്റായ ആരോപണങ്ങൾ അവകാശമില്ല ശ്രീ കെ വി എസ് ഹരിദാസ്. അല്ല മാധു, സീറോ മലബാർ സഭയുടെ അധീനതയിലുള്ള ഏറ്റവും വലിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ചല്ലോ, ആ സ്ഥാപനത്തിൽ വച്ചിട്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ലോഞ്ച് ഉണ്ടായത്. അവിടെ ഒരു ക്രൈസ്തവ പുരോഹിതനെയും കൊണ്ട് ഇരുത്തി. അത് രാഷ്ട്രീയമായ നീക്കമല്ലേ? അതിനുശേഷം ഇന്നും ഇന്നലെയും ഒക്കെ തന്നെ ഈ ഓരോ നേതാക്കന്മാരെ കാണാൻ, മത നേതാക്കന്മാരെ കാണാൻ ഒക്കെ ഇടതുപക്ഷ നേതാക്കന്മാർ അവിടെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ പിന്നാലെയാണ് സി പി എമ്മും തൃക്കാക്കരയിലും നടക്കുന്നത്. ഞാനിത് പറയുന്നത് ഇവിടുത്തെ ക്രൈസ്തവ വോട്ടർമാരുടെ മനസ്സിൽ ഒരു വിഷയമുണ്ട്, ക്രൈസ്തവ മനസ്സിൽ ഒരു വിഷയമുണ്ട്. അത് പാലായിൽ തുടങ്ങിയതുമാണ്. അല്ല, അങ്ങനെയൊന്നും ഒരു ഏതെങ്കിലും സഭയുടെയോ മറ്റേതെങ്കിലും ജാതി മത സംഘടനകളുടെയോ തീരുമാനത്തിനനുസരിച്ചോ അപ്രകാരം പുറകിലോ പോയി നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയമല്ല ഇടതുപക്ഷ രാഷ്ട്രീയം. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാനത് വ്യക്തമാക്കുകയും ചെയ്തു. അല്ല, ശ്രീ കെ വി എസ് ഹരിദാസ് പറയുന്നത് നിങ്ങൾ അത്തരത്തിലുള്ള വോട്ടുകൾ നേടി മറ്റ് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്, സ്ഥാനാർത്ഥിയുമായി ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്താൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നാണ്. ഒരു ഒരു ക്രൈസ്തവ പുരോഹിതൻ്റെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പുരോഹിതൻ്റെയോ ഒക്കെ അവരോടൊക്കെ അത്തരം വിഭാഗങ്ങളോടെല്ലാം ഒരുതരം വെറുപ്പും വിദ്വേഷവും കാലുഷ്യവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് ശ്രീ കെ വി എസ് ഹരിദാസിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ വേഷധാരണത്തെക്കുറിച്ച് നമ്മളൊരു ചർച്ച അങ്ങ് തുടങ്ങിയാലോ? അപ്പോൾ അത്തരത്തിൽ വിദ്വേഷം ജനിപ്പിക്കാനും ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ പേരോ മറ്റൊരാളുടെ പേരോ മതങ്ങളുടെ പേരോ സഭകളുടെ പേരോ ഒക്കെ വലിച്ചഴച്ച് പിന്നെ ജനങ്ങളെ തമ്മിലിടിപ്പിക്കാനോ ഒക്കെയുള്ള ശ്രമം ബി ജെ പി ചെയ്യുന്നതിൽ അർത്ഥമില്ല. ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ പൂട്ടിച്ചു. അതുകൊണ്ട് തൃക്കാക്കരയിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് വലിയ റോളൊന്നും എടുക്കാനില്ല. അവിടെ രാഷ്ട്രീയ പോരാട്ടമാണ്. അവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ്. എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് തിരികെ പിടിക്കും. അതിലേതെങ്കിലും വ്യക്തികളെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്തോ അപ്രകാരം എതിർ സ്ഥാനാർത്ഥിയെ തേജോവധം ചെയ്തോ ഒന്നും ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ കേരളത്തിൻ്റെ വികസനം ഞങ്ങൾ അജണ്ട ചർച്ച ചെയ്യുന്നു. ആ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ അജണ്ടയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ഉണ്ടായിട്ടുള്ളത്. ശരി, ശ്രീ ജ്യോതികുമാർ ശമക്കല, ഞാൻ അങ്ങനെ തിരികെ വരാം ഒരിടവേള കൂടി. ശ്രീ ജ്യോതികുമാർ ശമക്കൽ, ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ ആദ്യത്തെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം സഭയുമായി ബന്ധിപ്പിക്കേണ്ടതില്ല എന്നൊക്കെ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നതിൻ്റെ സാഹചര്യം എന്താണ് അപ്പോൾ? അല്ല, സഭയുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് സംസാരിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല. ഇവിടെ സഭയുമായി ബന്ധപ്പെടുത്തി ചർച്ച തുടങ്ങിയത് ഒന്ന് മാധ്യമങ്ങളാണ് ചോദിച്ചത് അദ്ദേഹത്തോട് സ്ഥാനാർത്ഥി സഭയുടെ ആണെന്ന്, രണ്ടാമത് സഭ തന്നെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്ല എന്ന് പറഞ്ഞ് പത്രക്കുറിപ്പ് ഇറക്കിയത്. സഭയിൽ തന്നെ മറ്റൊരു വിഭാഗമാണ് ഇത് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഞാനിങ്ങനെ പിന്നെ നിങ്ങളോടൊന്നും തർക്കിക്കാനൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. എന്നെ തർക്കിച്ച് എൻ്റെ വിഷയത്തിൽ നിന്ന് മാറ്റിയ വേണ്ടി കൃത്യമായി കാര്യങ്ങൾ പറയാം. ഇവിടെ ഇവരെല്ലാം പറഞ്ഞതിന് മറുപടി ഞാൻ പറയണ്ടേ? ഇവിടെ അദ്ദേഹം പറയുന്നത് കേട്ടു, പിന്നെ ഞങ്ങൾ പുറകോട്ട് പോയി കോൺഗ്രസിൽ. ഇവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനെക്കുറിച്ച് കുറേ ചരിത്രങ്ങൾ ശ്രീ ഷിജു പറയുന്നത് കേട്ടു. പിന്നെ എസ് കെ പുറ്റക്കാടിനോടും അതെ, പിന്നെ മഹാപണ്ഡിതന്മാരോടൊപ്പം ഒക്കെ ചേർത്ത് പറയുന്നത് കേട്ടു. അവരോടൊപ്പം ജോ ജോസഫിനെ വെക്കാനായിട്ടുണ്ടെങ്കിൽ ആയിക്കോളൂ, നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഒന്നുണ്ട്, നിങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ സി പി എം ഇത്ര സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്, ഇതിൽ ഇത്ര സീറ്റുകൾ പാർട്ടി മെമ്പർമാർ മത്സരിക്കുന്നുണ്ട്, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്, ബാക്കി സ്വതന്ത്രം മത്സരിക്കുന്നുണ്ട്, ഇതിൽ ഇത്ര സ്വതന്ത്രന്മാർക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. ഇവിടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരിക്കുക, അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുമായി ബന്ധമില്ലാതിരുന്ന അദ്ദേഹത്തെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടി മെമ്പർഷിപ്പിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പാർട്ടി മെമ്പർഷിപ്പിനെ പോലും സംബന്ധിച്ച് പോലും സംശയമുള്ള ഒരാളിനെ സംബന്ധിച്ച് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് കെ എസ് അൽകുമാറിനെ അരുൺകുമാറിനെ മാറ്റി നിർത്തിയതിന് ശേഷമാണെന്നുള്ളത് കേരളീയ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. നിങ്ങൾ സംബന്ധിച്ചിട്ടേ, ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഈ കേരളീയ സമൂഹത്തിൽ വില പോകില്ല. അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ഇതിനകത്ത്
ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് എത്ര ചടുലമായിട്ടും എത്ര വേഗത്തിലുമാണ്. ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സിമി ദീപ്തി മേരി വർഗീസ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെ ഇരുന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വളച്ചൊടിക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമിതിയിലെ മുഴുവൻ ആളുകളോടും ആലോചിച്ചിട്ട് സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സമിതിയിലുള്ള ഒരാൾ പോലും, നിങ്ങൾ ഈ പറയുന്ന ബെന്നി ബഹനാനായാലും അതുപോലെ തന്നെ കെ ബാബു ആയാലും അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല എന്ന്? നിങ്ങൾ കെ വി തോമസിനെ വിളിച്ചുകൊണ്ട് എന്തുവേണേലും പറയുള്ളൂ, അദ്ദേഹം പറഞ്ഞോട്ടെ, അതേതരം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹം പറയട്ടെ, അവിടെ വരട്ടെ. പക്ഷേ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ നിങ്ങൾ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകുമ്പോൾ താങ്കൾ അതിനിടയ്ക്ക് പറഞ്ഞ നിയമം മണ്ഡലം പിടിച്ചെടുത്തു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കെ മുരളീധരൻ പറഞ്ഞ സ്ഥാനാർത്ഥിയോട് മത്സരിച്ചതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളീയ, പിന്നെ കെ വി എസ് ഹരിദാസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി, ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ തയ്യാറാണ്? വികസനമെങ്കിൽ വികസനം, കേരയിലെങ്കിൽ കേരയിൽ. പക്ഷേ കെ വി എസ് ഹരിദാസേ, നിങ്ങൾ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ശ്രമിക്കുന്നതിന് മുമ്പ് ആദ്യം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ദിവസം കുറേ ആയി, ഞാൻ നല്ല പിള്ളയാണെന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ അങ്ങനെ ഒരു മാധ്യമപ്രവർത്തനത്തിനല്ല സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഉൾക്കൊള്ളാം. അതിനപ്പുറത്തേക്ക് ബി ജെ പി നേതാവായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആദ്യം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് വാ സാറേ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയും ദിവസം ആയില്ലേ? അല്ല, രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അതിന് അങ്ങനെയൊക്കെ ഉപാധികളുണ്ടോ? അല്ല, അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞു പോകുമ്പോൾ, അദ്ദേഹം വന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചും ഇവിടെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി ഇത്രയും ദിവസമായിട്ടും ആ പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ട് ഇവിടെ ഇലക്ഷൻ അജണ്ടയെ കുറിച്ച് സംസാരിക്കുന്നത് എന്ത് ലോജിക്കാവുള്ളത്? എന്ത് ലോജിക്കാവുള്ളത്? അപ്പോൾ ഒരു മിനിറ്റ് ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണ്ണയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ആരും ഒരു സഭയ്ക്കെതിരെയും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ കെ എസ് അരുൺകുമാറിനെ മാറ്റി ജോ ജോസഫ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി രംഗത്ത് വന്നതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ചർക്കങ്ങളെ സംബന്ധിച്ച് അതിന്റെ പിന്നിൽ അടിയൊഴുക്കൽ ഉണ്ടായിട്ടുണ്ട്, അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തർക്കമില്ല. ശ്രീ ഷിജു ഖാൻ, എന്റെ കയ്യിൽ സമയമില്ല, പക്ഷേ അങ്ങേക്കെതിരെയാണ് ആരോപണം എന്നുള്ളത് അങ്ങയുടെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞങ്ങേക്ക് പൂർത്തിയാക്കാം ഈ ചർച്ച. ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടാണ് തുടക്കം മുതൽ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഡോക്ടർ സുജിത് വിജയപിള്ള ഞങ്ങൾ ചവറയിലെ LDF സ്ഥാനാർത്ഥിയായി മികച്ച നിലയിൽ വിജയിച്ചു. അപ്പോൾ അപ്രകാരമുള്ള ഒട്ടേറെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയും ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ ശ്രീ പിന്നെ നമ്മുടെ പ്രിയങ്കരനായ ചാമക്കാല പറഞ്ഞത് തെരഞ്ഞെടുപ്പുകളിൽ ഇത്ര സീറ്റ് LDF, ഇത്ര സീറ്റ് CPM, അതൊക്കെ പൊതു തിരഞ്ഞെടുപ്പല്ലേ? ഇത് ഒറ്റ സീറ്റിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന് തീരുമാനിച്ച് LDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ രണ്ടാമത്തെ പ്രശ്നം, മാധു, UDFും BJPയും ഇതിനിടയിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നില്ല. അതായത് കേരളയിൽ പോലെ വികസനങ്ങൾ, പ്രത്യേകിച്ച് തൃക്കാക്കര പോലുള്ള മണ്ഡലത്തിലേക്ക് വലിയ വികസന സംരംഭങ്ങളുമായി മുന്നോട്ട് പോവുക. എറണാകുളം ജില്ലയിൽ ഈ സർക്കാർ ഇനി ഇടപെടാൻ, പാനലിസ്റ്റുകളും പ്രേക്ഷകരും കേൾക്കാൻ പറയുകയാണ്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, പ്രചാരണ വിഷയങ്ങൾ ആകെ മാറിപ്പോയോ, വികസന ജനകീയ വിഷയങ്ങൾ കിടമില്ലാതെ പോയോ തൃക്കാക്കരയിൽ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എന്തായാലും ഒരു ഇലക്ഷൻ ചർച്ചയാണ്, അതിൽ അതിൻ്റെ ആത്യന്തികമായ ഒരു ഉത്തരം തേടിയൊന്നും ഒരു ചർച്ചയും പൂർത്തിയാക്കാൻ കഴിയില്ല. എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുന്ന സമയമാണ്. കാത്തിരിക്കാം തൃക്കാക്കരയിലേക്ക് എല്ലാ രാഷ്ട്രീയ കൗതുകത്തോടെയും. വളരെയധികം നന്ദി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും.